നോക്കൂ, സിമി ആരുടെ സംഘടനയായിരുന്നു? സിമി നേരത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന സംഘടനയായിരുന്നു, വിദ്യാർത്ഥി സംഘടനയായിരുന്നു. പിന്നീട് അവരിൽ നിന്ന് തങ്ങൾ വിട്ടുപിരിഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ആ സിമി മുന്നോട്ട് വയ്ക്കുന്ന പ്രത്യയശാസ്ത്രവും സിമി മുന്നോട്ട് വയ്ക്കുന്ന ആശയവും ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയം തന്നെയായിരുന്നു എന്നുള്ളത് നമ്മൾ മറക്കരുത്. അപ്പൊ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് ദീർഘകാലമായി ഇന്ത്യൻ മുസ്ലിം യുവാക്കൾക്കിടയിൽ ഇന്ത്യക്കെതിരായിട്ടുള്ള നിലപാട് ഇഞ്ചക്ട് ചെയ്യുന്ന, വിഘടനവാദം ഇഞ്ചക്ട് ചെയ്യുന്ന, മതവർഗീയത ഇഞ്ചക്ട് ചെയ്യുന്ന, തീവ്രവാദം ഇഞ്ചക്ട് ചെയ്യുന്ന ഒരു സംഘടനയായി ഇവിടെ പ്രവർത്തിക്കുകയാണ്. ഇതൊരു വിഷവിത്താണ്. ഈ വിഷവിത്ത് ഇന്ത്യയിൽ നിന്ന് ഇല്ലാതാക്കേണ്ട സമയം എന്നോ കഴിഞ്ഞിരിക്കുന്നു. തീർച്ചയായിട്ടും ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഇത്തരം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരായി, അതല്ലെങ്കിൽ രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്കെതിരായി, അതുപോലെ തന്നെ അന്താരാഷ്ട്ര തീവ്രവാദ സംഘടനകളുമായി ചേർന്നുകൊണ്ട് അവർ നടത്തുന്ന പരിപാടികൾക്കെതിരായിട്ടുള്ള ജാഗ്രത രാജ്യത്തെ അന്വേഷണ ഏജൻസികളുടെ ഭാഗത്ത് ഉണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ ആവശ്യപ്പെടാനുള്ളത്. അല്ല സന്ദീപ്, ഈ ഹമാസ് തീവ്രവാദി ഒക്കെ പങ്കെടുക്കുന്ന ഒരു പരിപാടി സ്വാഭാവികമായും നമ്മുടെ സ്പെഷ്യൽ ബ്രാഞ്ചും അതുപോലെ ഇൻ്റലിജൻസും ഒക്കെ അറിഞ്ഞു കാണുമല്ലോ. അപ്പം അത്തരം പരിപാടികൾക്ക് യാതൊരു കാരണവശാലും ആഭ്യന്തര വകുപ്പ് അനുമതി കൊടുക്കാൻ പാടില്ലല്ലോ. അല്ല അനിൽ നമ്പ്യാർ, നമ്മളൊരു യാഥാർത്ഥ്യബോധത്തോട് ഈ വിഷയങ്ങളെ സമീപിക്കണമല്ലോ. നമ്മൾ ഏത് സംസ്ഥാനത്ത് നിന്നിട്ടാണ് ഇതൊക്കെ ചർച്ച ചെയ്യുന്നത്? അവിടെ അൽ ഖ്വയ്ദ നേതാവിന്റെ കവിത കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ പഠന വിഷയമായിരുന്നു അനിൽ നമ്പ്യാർ, ഓർമ്മയില്ലേ? അപ്പോ അൽ ഖ്വയ്ദ നേതാവിന്റെ കവിത പഠന വിഷയമാകുന്ന, ഹമാസിനെ പോരാളികൾ എന്ന് വിളിക്കപ്പെടുന്ന, അതല്ലെങ്കിൽ കാശ്മീരിൽ ഇന്ത്യൻ സൈന്യത്തിനെതിരായിട്ട് ആയുധമെടുത്ത്, ഇന്ത്യക്കെതിരായിട്ട് ആയുധമെടുത്ത് അവസാനം ഇന്ത്യൻ സൈന്യത്തിന്റെ വെടികൊണ്ട് കൊല്ലപ്പെട്ട ബുർഖാൻ വാണിയെ പൂക്കളെയും ചിത്രശലഭങ്ങളെയും സ്നേഹിക്കുന്നവൻ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു മണ്ണാണ് കേരളം. ആ കേരളത്തിൽ ഇതൊക്കെ നടന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കേരളത്തിലെ ജനങ്ങൾ ഇത് സംബന്ധിച്ച് ബോധവാന്മാരാകുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ മതഭീകരവാദ സംഘടനകൾക്ക് പ്രവർത്തിക്കാൻ വേണ്ട എല്ലാ സഹായവും എക്കാലത്തും ചെയ്തു കൊടുക്കുന്നത് കേരളം ഭരിക്കുന്ന രണ്ട് മുന്നണികളുമാണ്. രണ്ട് മുന്നണികളും ഒരേപോലെ ഇത്തരത്തിലുള്ള മത തീവ്രവാദ സംഘടനകൾക്ക് പ്രവർത്തിക്കാൻ വേണ്ട വെള്ളവും വളവും നൽകി എല്ലാ കാലത്തും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഓരോ കേസുകളെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. അത് വാഗമണ്ണിലെ തീവ്രവാദ പരിശീലനമാണെങ്കിലും പാനായിക്കുളം പരിശീലനമാണെങ്കിലും ഒക്കെ കേസുകൾ അട്ടിമറിക്കപ്പെടാൻ സാഹചര്യമുണ്ടായത് ആ കേസുകളുടെ തുടക്ക കാലഘട്ടത്തിൽ കേരളത്തിലെ സർക്കാരുകൾ, കേരളത്തിലെ അന്നത്തെ ഭരിക്കുന്ന ആളുകൾ ആ കേസ് രക്ഷപ്പെടാൻ വേണ്ട സാഹചര്യം ഉണ്ടാക്കി കൊടുത്തുകൊണ്ടാണ്. പല കേസുകളും അങ്ങനെയാണ് ഉണ്ടായത്. ഇവിടെ എത്രയോ ഭീകരവാദ കേസുകളുണ്ടായി. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ മുഖ്യമന്ത്രിയായിരുന്ന ഇ കെ നായനാരെ വധിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതികൾ, ആ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ പോലും കാലം എത്ര എടുത്തു? ഇവിടെ ലഷ്കർ ഇ തോയ്ബയുമായി ബന്ധപ്പെട്ട കേസിൽ തടിയന്റെ അവിടെ നസീറിനെ ദേശീയ അന്വേഷണ ഏജൻസികൾ പിടികൂടിയപ്പോൾ മാത്രമല്ലേ ഇത്തരം കാര്യങ്ങളൊക്കെ പുറത്തു വന്നത്? സഖാവ് ഇ കെ നായനാരെ വധിക്കാൻ വേണ്ടി നടത്തിയ ഗൂഢാലോചന, ആ ഗൂഢാലോചന എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ആരൊക്കെ അതിൽ പങ്കാളിയായിരുന്നു? ആ ഗൂഢാലോചനയിൽ പങ്കാളിയാവുകയും അതിൻ്റെ ബ്രെയിനായിട്ട് പ്രവർത്തിക്കുകയും ചെയ്ത ആളുകളൊക്കെ പിന്നീട് ഇടതുപക്ഷത്തിൻ്റെ വളരെ വേണ്ടപ്പെട്ടവരായി മാറി. അപ്പോൾ സഖാവ് ഇ കെ നായനാരെ ജീവനല്ല, മറിച്ച് ഈ സംസ്ഥാനത്ത് അല്ലെങ്കിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രം മുന്നിൽ നിർത്തിക്കൊണ്ട് ഈ വിഘടനവാദത്തെ, മത തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം ഇവിടുത്തെ ഇടതുപക്ഷവും അതേപോലെ കോൺഗ്രസും സ്വീകരിക്കുന്നു. ഇപ്പോൾ ഹമാസ് തീവ്രവാദികൾക്ക് ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കാനുള്ള എല്ലാ സംവിധാനവും സൗകര്യവും അത് ഓൺലൈൻ ആയിട്ടാണെങ്കിൽ പോലും ഒരുക്കി കൊടുക്കുകയും ആ പരിപാടിക്ക് അനുമതി നൽകുകയും ചെയ്യുന്നത് വാസ്തവത്തിൽ കേരളത്തിലെ സർക്കാർ തന്നെയല്ലേ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും കഴിഞ്ഞ വർഷം നമ്മുടെ ലോകം മുഴുവൻ ഞെട്ടിയിട്ടുള്ള വലിയൊരു മുദ്രാവാക്യം വിളിച്ചിട്ടുള്ള ഒരു പരിപാടിക്ക് ഇവിടെ ആരാ അനുമതി കൊടുത്തത്? ആലപ്പുഴയിൽ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സമയത്ത് നടന്നിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ പരിപാടിക്ക് അനുമതി കൊടുക്കരുത് എന്ന് ഞങ്ങളടക്കമുള്ള എല്ലാ ആളുകളും വന്ന് പറഞ്ഞതാണ്. പക്ഷേ അനുമതി കൊടുത്തു. അതിൽ നിന്ന് ഉയർന്നു വന്ന മുദ്രാവാക്യം എന്തായിരുന്നു? കുന്തിരിക്കം വാങ്ങി സൂക്ഷിച്ചോ അല്ലേ? വരുന്നുണ്ട് നിന്റെയൊക്കെ കാലം മാറി. ഞാൻ ചോദിക്കട്ടെ, അന്ന് കുന്തിരിക്കം വാങ്ങി സൂക്ഷിച്ചു വെക്കാൻ ആവശ്യപ്പെട്ടത് ആരോടായിരുന്നു? ഈ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തോടായിരുന്നു. എനിക്ക് ഈ സമയത്ത് ചോദിക്കാനുള്ളത്, ഈ ഇടതുപക്ഷത്തും യു ഡി എഫിലും ഒക്കെ കേരള കോൺഗ്രസ് പാർട്ടികളുണ്ടല്ലോ, നിങ്ങൾ പി സി ജോസഫിന്റെ പാർട്ടിയെ വിട്ടേക്ക്, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ ഇസ്രായേൽ പലസ്തീൻ വിഷയത്തിലുള്ള അഭിപ്രായം എന്താണ്? അവരെന്തുകൊണ്ടാണ് അത് പുറത്തു പറയാത്തത്? അതല്ലെങ്കിൽ ജോസഫ് ഗ്രൂപ്പിന്റെ ഈ വിഷയത്തിലുള്ള അഭിപ്രായം എന്താണ്? അപ്പൊ വിവിധ കേരള കോൺഗ്രസ് ഗ്രൂപ്പുകളുണ്ടല്ലോ, അവരൊന്നും ഈ വിഷയത്തിൽ എന്താ പുറത്ത് അഭിപ്രായം പറയാത്തത്? മറുവശത്ത് മുസ്ലിം ലീഗിനെ പോലെയുള്ള പാർട്ടികൾ പരസ്യമായിട്ട് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നു, ഹമാസ് അനുകൂല പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഏതാ ഹമാസ്? നിങ്ങൾ ആലോചിക്കണം. പലസ്തീൻ വേറെ,
ഹമാസ് വേറെ അങ്ങനെ കാണണ്ടേ? ഹമാസിന്റെ തീവ്രവാദി ആക്രമണത്തിലാണ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി കഴിഞ്ഞ വർഷം കൊല ചെയ്യപ്പെട്ടത്. ആ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി കൊല ചെയ്യപ്പെട്ട സമയത്ത്, തീവ്രവാദി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സമയത്ത്, അതിനെ തീവ്രവാദി ആക്രമണം എന്ന് വിളിക്കപ്പെട്ടതിന്റെ പേരിലാണ് അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അവരെ ഭീഷണിപ്പെടുത്തി ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിപ്പിച്ചത്. ഈ നാട്ടിൽ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഇവിടെ ശൈലജ ടീച്ചർക്ക് ഹമാസിനെ തീവ്രവാദി എന്ന് വിളിക്കാൻ സ്വാതന്ത്ര്യമില്ല. ശശി തരൂരിന് ഹമാസിനെ തീവ്രവാദി എന്ന് വിളിക്കാൻ, അത് അദ്ദേഹത്തിന്റെ താല്പര്യം കൊണ്ടാണെങ്കിൽ പോലും അദ്ദേഹം അത് വിളിക്കുന്ന സമയത്ത് കേൾക്കേണ്ടി വരുന്നത് എന്താണ്? അപ്പൊ ഹമാസ് നടത്തിയത് തീവ്രവാദി ആക്രമണമാണ് എന്ന് പറയാൻ എന്താ ഇവർക്ക് മടിയുള്ളത്? ഹമാസ് നടത്തിയിട്ടുള്ളത് തീവ്രവാദി ആക്രമണമാണ് എന്നുള്ള അതിൽ ഒരു തർക്കവുമില്ല. അതാണ് നമ്മുടെ രാജ്യത്തിന്റെ നിലപാട്. അത് ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം നമ്മുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിർത്തി കടന്ന് എന്ന് നിരപരാധികളായിട്ടുള്ള ആളുകളെ കൂട്ടക്കോല് ചെയ്തത് തീവ്രവാദ പ്രവർത്തനമാണ്. തീവ്രവാദത്തിൽ നല്ല തീവ്രവാദവും ചീത്ത തീവ്രവാദവും ഇല്ല. തീവ്രവാദം എല്ലാ രീതികളിലും എല്ലാ അർത്ഥത്തിലും അപലപിക്കേണ്ടതാണ്. ആ അത് അപലപിക്കാൻ തയ്യാറാകാതെ ഹമാസ് നടത്തുന്ന തീവ്രവാദ പ്രവർത്തനത്തെ ഭഗത് സിംഗിന്റെ പ്രവർത്തനത്തോടൊക്കെയാണ് താരതമ്യം ചെയ്യുന്നത്. ഈ മുനീർ വാസ്തവത്തിൽ ആരെയാണ് അവഹേളിച്ചത്? ഭഗത് സിംഗിനെ പോലെ, രാജ്ഗുരുവിനെ പോലെ? നോക്കട്ടെ, ഭഗത് സിംഗോ രാജ്ഗുരുവോ ഈ ഏതെങ്കിലും ഒരു നിരപരാധിയുടെ ജീവൻ എടുത്തിട്ടുണ്ടോ? അവര് നിയമനിർമ്മാണ സഭയിൽ ബോംബെറിയുന്ന സമയത്ത് പോലും ഒരാൾക്ക് പോലും പരിക്ക് പറ്റരുത് എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ബോംബെറിയുന്നത്. എന്തിനാണ്? ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ചെവി തുറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, ശബ്ദമുണ്ടാകാൻ വേണ്ടി ബോംബെറിയുന്നു. പക്ഷെ ഒരാളെപ്പോലും അത് പരിക്കേൽപ്പിക്കരുത് എന്ന നിർബന്ധം അവർക്കുണ്ടായിരുന്നു. ഭഗത് സിംഗും രാജ്ഗുരുവും സുഖദേവും ഒക്കെ തോക്കെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഈ രാജ്യത്ത് കൂട്ടക്കൊല നടത്താൻ വേണ്ടി നേതൃത്വം കൊടുത്തിട്ടുള്ള സൈനിക ഉദ്യോഗസ്ഥർക്ക് നേരെയായിരുന്നു, ഒരിക്കലും സിവിലിയൻസിന് നേരെ എടുത്തിട്ടില്ല. സാധാരണക്കാർക്ക് നേരെ, സാധാരണ ബ്രിട്ടീഷ് പൗരന്മാരെ കൂട്ടക്കൊല ചെയ്യാൻ വേണ്ടി ഭഗത് സിംഗും രാജ്ഗുരുവും സുഖദേവും ഒന്നും മുന്നോട്ട് വന്നിട്ടില്ല. ഇവിടെ ഹമാസ് ചെയ്തത് എന്താണ്? ഹമാസ് നടത്തിയത് പച്ചയായ തീവ്രവാദമാണ്. പാവപ്പെട്ട കുട്ടികളെ, സ്ത്രീകളെ ഒക്കെ എന്തിനാണ് കൊല ചെയ്തത്? അതിനെ എങ്ങനെയാണ് ന്യായീകരിക്കാൻ കഴിയുന്നത്? എന്തുകൊണ്ടാണ് അവർ ന്യായീകരിക്കുന്നത്? കേവലം ഹമാസ് ചെയ്തതിന് മതപരമായിട്ടുള്ള ഒരു പിന്തുണ കൊടുത്തുകൊണ്ട് അവർക്ക് പ്രതിരോധം ഉയർത്തുകയാണ്. ഇതൊക്കെ മനസ്സിലാവണമെങ്കിൽ ചോറ് തിന്നുന്ന ബുദ്ധിമതി, അത് കേരളത്തിലെ ആളുകൾക്ക് മനസ്സിലാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. യെസ്.